എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് സ്വാഗതം. സർവം കൃഷ്ണമയം. മത്സ്യകൂർമ വരാഹസ്റ്റ് നരസിംഹോ ഇതി വാമന, രാമോ രാമ രാമസ്റ്റ് കൃഷ്ണകൽക്കി ഇതി ദേ ദശ. ഭഗവാന്റെ 10 അവതാരങ്ങളാണ് മത്സ്യം, കൂർമം, വരാഹം, നരസിംഹം, വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ, ബലരാമൻ, ശ്രീകൃഷ്ണൻ, കൽക്കി. ഇതിൽ ഒന്നാമത്തെ അവതാരമാണ് മത്സ്യാവതാരം. മത്സ്യാവതാരത്തിന്റെ ലക്ഷ്യം എന്താണ്? ഭഗവാൻ മത്സ്യരൂപത്തിൽ ഭൂമിയിൽ എന്തിനു വേണ്ടിയാണ് ജനിച്ചത്? ഇതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ ബ്രഹ്മദേവൻ സൃഷ്ടികർമ്മത്തിനിടയിൽ ഉറങ്ങിപ്പോയി. ബ്രഹ്മാവിന്റെ മുഖത്തു നിന്നും ബഹിർഗമിച്ച വേദസംശയങ്ങളെ ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ മോഷ്ടിച്ച് കടലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു. ആ വേദസംശയങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ ഭൂമിയിൽ മത്സ്യരൂപത്തിൽ അവതരിച്ചത്. വൈവസ്വത മനു അദ്ദേഹത്തിന്റെ ഭരണകാലമായിരുന്നു. സത്യവ്രതൻ എന്നാണ് മനുവിന്റെ യഥാർത്ഥ നാമം. രാജർഷിയായിരുന്നു വൈവസ്വത മനു. രാജാവായിരിക്കെ തന്നെ തപസ്സനുഷ്ഠിച്ച് ഋഷിയായി മാറുന്ന ആൾക്കാരെയാണ് രാജർഷി എന്ന് പറഞ്ഞിരുന്നത്. രാജർഷിയായ മനു ഒരിക്കൽ ഋതമലാ നദിയുടെ തീരത്ത് ആശ്രമം പണിത് അവിടെ തപസ്സനുഷ്ഠിച്ചു വരികയായിരുന്നു. സന്ധ്യാവന്ദനത്തിന്റെ സമയത്ത് ജലതർപ്പണത്തിനായി നദിയിൽ നിന്നും കൈക്കുമ്പിളിൽ ജലം കോരിയെടുത്തപ്പോൾ അതിൽ ഒരു ചെറിയ മത്സ്യം കുടുങ്ങി. മനു തന്റെ കയ്യിൽ കുടുങ്ങിയ മത്സ്യത്തെ തിരിച്ച് നദിയിലേക്ക് തന്നെ ഒഴുക്കിവിട്ടു. എന്നാൽ മത്സ്യം ആ സമയത്ത് കരഞ്ഞുകൊണ്ട് മനുവിനോട് പറഞ്ഞു, എന്നെ ഈ ചെറിയ രൂപത്തിലുള്ള എന്നെ ഇതിലുള്ള വലിയ ജന്തുക്കൾ, വലിയ വലിയ മത്സ്യങ്ങൾ കൊത്തി തിന്നും, അതുകൊണ്ട് അങ്ങനെ സംരക്ഷിക്കണം എന്ന് മനുവിനോട് പറഞ്ഞു. മീന് സംസാരിക്കുന്നത് മത്സ്യം സംസാരിക്കുന്നത് കേട്ട് മനുവിന് അത്ഭുതം തോന്നി. എങ്കിലും ആ മത്സ്യത്തിനെ കണ്ടിട്ട് മനുവിന് അതിനെ കുളത്തിലേക്ക്, നദിയിലേക്ക് തിരിച്ച് അയക്കാനായിട്ട് മനസ്സ് വന്നില്ല. അദ്ദേഹം തന്റെ കമണ്ടലുവിൽ ആ മത്സ്യത്തെ കമണ്ടലുവിൽ എടുത്ത് ആശ്രമത്തിലേക്ക് തിരിച്ചുപോയി. ആശ്രമത്തിലെത്തി അന്ന് രാത്രി തന്നെ അദ്ദേഹം കാണുകയാണ്, മത്സ്യത്തിന് ആ കമണ്ടലുവിൽ ഇനി ഒരിക്കലും ഇരിക്കാൻ കഴിയുന്നില്ല, അത്രയും അത് വളർന്നിരിക്കുന്നു. വളർന്നിരിക്കുന്ന മത്സ്യം മനുവിനോട് പറഞ്ഞു, രാജൻ, എനിക്കിനി ഇതിൽ ജീവിക്കാൻ കഴിയില്ല, എന്നെ കുറച്ചുകൂടി വിസ്താരമായ പ്രദേശത്തേക്ക് മാറ്റിയാലും. അപ്പോൾ മനു നിറഞ്ഞ ജലമുള്ള ഒരു തൊട്ടിയിലേക്ക് മത്സ്യത്തെ മാറ്റി പാർപ്പിച്ചു. എന്നാൽ ക്ഷണനേരം കൊണ്ട് തന്നെ ആ തൊട്ടിയിലും ആ മത്സ്യം വളർന്നു വലുതായി. അതിന് അതും മതിയാകാതെ വന്നു. രാജൻ, എന്നെ ഇതിൽ നിന്നും വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയാലും, മത്സ്യം വീണ്ടും പറഞ്ഞു. മനു ആ മത്സ്യത്തെ ഒരു പൊയ്കയിലേക്ക് മാറ്റി. പൊയ്കയിലേക്ക് മാറിയ മത്സ്യം ദിവസങ്ങൾക്കകം പൊയ്കയെക്കാളും വലിയ ഒരു രൂപത്തിൽ മാറിപ്പോയി. ഇത് കണ്ട് മനു വീണ്ടും അത്ഭുതത്തോടെ നോക്കുകയാണ് മത്സ്യത്തെ. അപ്പോൾ മത്സ്യം പറഞ്ഞു, രാജൻ, എനിക്ക് ഇതും മതിയാകാതെ വന്നിരിക്കുന്നു, എന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിച്ചാലും. അങ്ങനെ മനു മത്സ്യത്തെ ഒരു കയത്തിലേക്ക് കൊണ്ടുപോയി ഇട്ടു. ആ കയവും അതിന് മതിയാകാതെ വന്നപ്പോൾ മനു മത്സ്യത്തെ സമുദ്രത്തിലേക്ക് നിക്ഷേപിക്കാനായിട്ട് തീരുമാനിച്ചു. സമുദ്രത്തിലേക്ക് മത്സ്യത്തെ നിക്ഷേപിക്കുന്ന വേളയിൽ മത്സ്യം വീണ്ടും മനുവിനോട് പറഞ്ഞു, ഈ സമുദ്രത്തിൽ എന്നേക്കാൾ വലിയ ജന്തുജാലങ്ങളുണ്ട്, അത് എന്നെ വിഴുങ്ങിക്കളയും, അതുകൊണ്ട് എന്നെ സംരക്ഷിക്കണം എന്ന് വീണ്ടും പറഞ്ഞു. അപ്പോഴാണ് മനു ചിന്തിച്ചത്, ഈ മത്സ്യം ഒരു സാധാരണ മത്സ്യമല്ല, ഇത് സംസാരിക്കുന്നു, മാത്രമല്ല തന്നെ പരീക്ഷിക്കുകയാണോ എന്നും മനുവിന് തോന്നി. അങ്ങനെ മനു ആ മത്സ്യരൂപത്തോട് ചോദിച്ചു, അങ്ങ് ആരാണ്?
ഇത്രയും എന്നെ ഈ വിധം മനം മയക്കും വിധം എന്നെ മോഹിപ്പിക്കുന്ന അങ്ങ് ശ്രീഹരി തന്നെയല്ലേ എന്ന് മനു ചോദിച്ചപ്പോൾ ആ മത്സ്യം സ്വയം രൂപം മാറി മഹാവിഷ്ണുവായി അവതരിച്ച് കാണിച്ചു കൊടുത്തു. മഹാവിഷ്ണുവിന്റെ ആ സ്വരൂപം കണ്ട് മനു മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് മന്ത്രങ്ങൾ ചൊല്ലാൻ തുടങ്ങി. അതിനിടയിൽ മഹാവിഷ്ണു സംപ്രീതനായി മനുവിനോട് പറഞ്ഞു, ഞാൻ ബ്രഹ്മാവിന്റെ ധ്യാനത്തിൽ നിന്നും അദ്ദേഹത്തിന്റെ അപേക്ഷയോടുകൂടി ഞാൻ ഈ ഭൂമിയിൽ അവതരിച്ചത് വേദങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഹയഗ്രീവൻ എന്ന അസുരനെ വധിച്ച് വേദങ്ങൾ തിരിച്ചെടുക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇന്നേക്ക് 7-ാം നാൾ മഹാപ്രളയമാവും. ഈ ഭൂമി എല്ലാം നശിക്കും. ആ സമയത്ത് അങ്ങ് വേണം അങ്ങയുടെ കടമ നിർവഹിക്കാൻ. എന്തെന്ന് വെച്ചാൽ എല്ലാ ജന്തുജാലങ്ങളുടെയും ജീവജാലങ്ങളുടെയും ബീജത്തെ ശേഖരിച്ചു വെച്ച് വാസുകിയെയും എടുത്ത് സപ്തർഷികളെയും കൂട്ടി അങ്ങ് ഒരു വലിയ തോണിയിൽ എനിക്കായി കാത്തിരിക്കണം എന്ന് മഹാവിഷ്ണു പറഞ്ഞു. ആ സമയത്ത് പ്രളയം ശക്തമാവുന്ന സമയത്ത് അങ്ങക്ക് എന്നെ കാണാം. കൊടുങ്കാറ്റിൽ തോണി ആടി ഉലയുമ്പോൾ ഞാൻ അങ്ങയുടെ സംരക്ഷണത്തിനായി ഞാൻ വരും, മത്സ്യരൂപത്തിൽ വരും. അപ്പോൾ വാസുകിയുടെ ആ നീണ്ട ശരീരം എന്റെ കൊമ്പിൽ വലിച്ചു മുറുക്കി ബന്ധിക്കണം. അങ്ങിനെ ബ്രഹ്മാവിന്റെ ഒരു രാത്രി മുഴുവൻ ഞാൻ അങ്ങയെ സംരക്ഷിച്ച് സപ്തർഷികളെയും സംരക്ഷിച്ചുകൊണ്ട് ഞാൻ ആ ദിവസം തീർക്കും എന്ന് പറഞ്ഞ് മഹാവിഷ്ണു അനുഗ്രഹിച്ചുകൊണ്ട് മനുവിനെ അനുഗ്രഹിച്ച് അവിടെ നിന്നും അപ്രത്യക്ഷനാകും. അങ്ങനെ അന്നു മുതൽ മനു മഹാവിഷ്ണുവിനെ ധ്യാനിച്ച് എല്ലാ ജീവജാലങ്ങളുടെയും ബീജങ്ങളെ ശേഖരിച്ച് വാസുകിയെയും എടുത്ത് ആ ദിവസത്തിനായി 7-ാം ദിവസത്തിനായി കാത്തിരുന്നു. അങ്ങനെ മഹാവിഷ്ണു പറഞ്ഞ പോലെ തന്നെ 7 ദിവസം കഴിഞ്ഞപ്പോൾ മഹാപ്രളയം വന്നു. എല്ലാ ജീവജാലങ്ങളും നശിക്കാൻ തുടങ്ങി. ഒരു വലിയ തോണിയിൽ സപ്തർഷികളെയും കൂട്ടി വാസുകിയെയും ശേഖരിച്ച ആ ബീജത്തെയും എല്ലാം കൂട്ടി മനു യാത്രയായി. യാത്രാവേളയിൽ പ്രളയം ശക്തമായി. കൊടുങ്കാറ്റ് വന്നു. കാറ്റത്ത് തോണി ആടി ഉലഞ്ഞു. ആ സമയത്ത് അതാ മത്സ്യരൂപത്തിൽ സാക്ഷാൽ മഹാവിഷ്ണു അവതരിച്ചിരിക്കുന്നു. ആ രൂപത്തിന്റെ ഒറ്റക്കൊമ്പിൽ വാസുകിയെ ബന്ധിച്ചു. അങ്ങനെ ബ്രഹ്മാവിന്റെ ആ രാത്രി മുഴുവനും മഹാവിഷ്ണു മനുവിനെയും സപ്തർഷികളെയും സംരക്ഷിച്ചു. ഈ സമയത്ത് തനിക്ക് എന്തൊക്കെയാണോ ആഗ്രഹം, തത്വോപദേശങ്ങൾ എന്തൊക്കെയാണോ പരബ്രഹ്മത്തെ കുറിച്ച് അറിയേണ്ടത്, അത് ചോദിച്ചോളാനായി ആ പരമപുരുഷൻ മഹാവിഷ്ണു മനുവിനോട് പറഞ്ഞു. മനു തനിക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ആ യാത്രവേളയിൽ ചോദിച്ചു. അങ്ങനെ ആ ബ്രഹ്മദേവന്റെ ഒരു രാത്രി കഴിയുന്നത് വരെ മഹാവിഷ്ണു അവരെ സംരക്ഷിച്ചു. തിരിച്ച് അവരെ ഒരു സുരക്ഷിതമായ സ്ഥലത്താക്കിയതിന് ശേഷം തേറ്റകൊണ്ട് തന്നെ ഹയഗ്രീവനെ വധിച്ച് മഹാവിഷ്ണു തന്റെ കടമ നിർവഹിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചുപോയി. ഇതാണ് മത്സ്യാവതാരത്തിന്റെ കഥ. മത്സ്യാവതാരം ഭഗവാൻ എടുത്തിരിക്കുന്നത് അറിവ് വേദം സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ആ അറിവ് അല്ലെങ്കിൽ വേദസംജയങ്ങളെ സംരക്ഷിച്ച് ഭഗവാൻ അവയെ തിരിച്ച് ബ്രഹ്മാവിനെ ഏൽപ്പിച്ച് കടമ നിർവഹിച്ച് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവുകയാണ് ചെയ്തത്. ഓരോ അവതാരത്തിനും അതിൻ്റെതായ ലക്ഷ്യങ്ങളുണ്ട്. ധർമ്മം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഭഗവാൻ പല രൂപത്തിൽ ഭൂമിയിൽ അവതരിക്കുന്നത്. അതുകൊണ്ട് ഈ അവതാര കഥകൾ കേൾക്കുന്നതും അത് കാണുന്നതും ഭഗവാന്റെ ഈ സമയത്ത് ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും അവതാര കഥകൾ ആസ്വദിക്കുന്നതും നമുക്ക് ഭഗവാനിലേക്കുള്ള ദൂരം കുറയ്ക്കാനും നന്മ ചെയ്യാനുമുള്ള ഒരു പ്രേരണയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ അവതാര കഥ ശ്രവിച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് നന്മകൾ മാത്രം ചെയ്ത് മുന്നോട്ട് പോവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.